നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടെങ്കിൽ നിങ്ങളുടെ പത്രപ്രവർത്തനത്തിന്റെ മിടുക്ക് കൊണ്ട് അത് കണ്ടുപിടിച്ചോ. എന്ത് കളവ് അവതരിപ്പിച്ചാലും ആ കളവ് അവതരിപ്പിക്കുന്നതിന് മേലെ ഞങ്ങൾ പിടിച്ച മുയലിന് രണ്ട് കൊമ്പുണ്ട് എന്ന് പറയുന്നത് തന്നെ നിൽക്കുന്നവരാണ് ഇവിടുത്തെ കേരളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ രീതി. ജനങ്ങൾ കൃത്യമായിട്ട് വരികൾക്കിടയിൽ വായിക്കുകയും കാണുന്നതിൻ്റെ അപ്പുറം കാണുകയും ചെയ്യാനുള്ള ശീലം അവർക്ക് കിട്ടിയാൽ നിങ്ങളെ തിരിച്ചറിയും. നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുകയും ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരടുത്ത് ഒരു വെല്ലുവിളി നടത്തുകയാണ്. നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളൂ. PR INC യെക്കുറിച്ചുള്ള ചോദ്യം വന്ന സമയത്താണ് ഏറ്റവും അവസാനമായിട്ട് സഹിയിട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം പറയുന്നത്. അദ്ദേഹം ഇതുമാത്രമല്ല, ദ ഹിന്ദുവിനെക്കുറിച്ചും പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എടുത്തു തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല KDGL അതിസമർത്ഥമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് നല്ല ഒന്നാന്തരമായിട്ട് പണി കൊടുത്തതും മാധ്യമപ്രവർത്തകരെ പൊട്ടനാക്കിയതും ഇവിടെ എം ഗോവിന്ദൻ മാഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സാവ് KT ജലീൽ MLA സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമായ ഒന്നാണ്. കാരണം 2nd തീയതി എന്തോ അത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിച്ചാണ് പത്രക്കാരെല്ലാം ആദ്യഘട്ടം പോയത്. പിന്നീട് ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്ക് എതിരല്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആ പരിപാടി തന്നെ ഉപേക്ഷിച്ചു പോകുന്ന നിലയിലേക്ക് എത്തി. എത്ര വ്യക്തമായ രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്തോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയാൻ പോവാണ് ജലീൽ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒത്തുകൂടി. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പ്രക്ഷേപണം തന്നെ പിൻവാങ്ങി. ഇതെല്ലാം അവസരവാദപരമായ രാഷ്ട്രീയം എന്നല്ലാണ്ട് വേറെ എന്താ ഇതിനെല്ലാം പറയാം. അപ്പോൾ സ്വാഭാവികമായും മാധ്യമരംഗത്തെ പ്രവർത്തനത്തിൽ നല്ല പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല, ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് നല്ല പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും വലതുപക്ഷ ആശയങ്ങളുമാണ് നിർമ്മിക്കുന്നത്. അത് അവസരവാദപരമായ നിലയിലാണ് നിങ്ങൾ കുറേ കാലമായിട്ട് തുടരുന്നത്. ഇത് കുറേയും കൂടി തുടരുമ്പോൾ ഇതിനെ തുറന്നു കാണിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള സമീപനമാണ് പാർട്ടിക്ക് സ്വീകരിക്കാനുള്ളത്. എല്ലാ കാലവും ഇതേപോലെ പോകും എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല. ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വഴിയും അതിനുശേഷമുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പ് വരെയും ഇത്തരത്തിലുള്ള കൂട്ടായ്മ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനുമെതിരായി ഉണ്ടാവും എന്ന കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് യേശുന്നതുപോലെ ഇത് തുടർച്ചയായി വന്നാൽ ജനങ്ങൾ കൃത്യമായിട്ട് വരികൾക്കിടയിൽ വായിക്കുകയും കാണുന്നതിൻ്റെ അപ്പുറം കാണുകയും ചെയ്യാനുള്ള ശീലം അവർക്ക് കിട്ടിയാൽ നിങ്ങളെ തിരിച്ചറിയും. നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുകയും ചെയ്യും. ഇങ്ങനെ കൂട്ടായ്മയിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ദേശാഭിമാനി അതുപോലെ കൈരടി തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാം കണ്ണിലെ കരടായിട്ടാണ് തോന്നുന്നത്. ഏതായാലും അതിശക്തിയായ രീതിയിൽ ഈ കള്ളപ്രചാര വേലയെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ പാർട്ടി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ദ ഹിന്ദു അതിൻ്റെ എല്ലാ മാന്യതയും വെച്ച് നിങ്ങൾക്കൊന്നുമില്ലാതെ കേരളത്തിലെ ഒരു മാധ്യമത്തിനും പ്രത്യേകമായിട്ട് അവകാശപ്പെടാനില്ലാതെ ഈ ഒരു മാന്യത ഞങ്ങൾക്ക് ദശവ് പറ്റിപ്പോയി ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് ദേശീയ പത്രമായ ദ ഹിന്ദുവിനാണ്. അത്ര അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും വേണ്ട. PR INC ഞങ്ങളുടെ സമയമാണ്. അവർ പറഞ്ഞത് തന്നെ ശരി, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. അവരെന്താ പറയുക, ഇല്ലാതെ ഞാൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെയല്ല, എങ്ങനെ ഞാൻ കണ്ടാലും അതന്നെയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു PR INC അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട, എന്നാലേ അംഗീകരിക്കുള്ളൂ. നിങ്ങൾ എന്തൊരു ചോദ്യം കേട്ടു, ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരേ പറഞ്ഞല്ലോ. അതായത് PR ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാ? ഗവൺമെൻറ് ആണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞു, അതോടെ അത് തീർന്നില്ലേ? പിന്നെ നിങ്ങൾ പിന്നെ അതിൻ്റെ മേലെ വീണ്ടും കയറി ആവശ്യമില്ലാതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വസ്തുനിഷ്ഠമായിട്ടൊരു കാര്യം അതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ടാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് ഗവൺമെൻറ് വിരുദ്ധത കൊണ്ട് അത്രയുള്ളൂ.
ഈ സൂത്രങ്ങളെ എത്ര കൊല്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. ഇമാതിരി ചോദ്യവും ഈ ചോദ്യത്തിന്റെ കുരുക്കും എല്ലാം എത്ര കൊല്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഡയറക്റ്റ് എഴുതി അറിയില്ല, വേണമെന്ന് അന്വേഷിക്കാം, നോക്കാം. നമുക്ക് തിരക്കില്ല, അതിന് ഒരു ജാഗ്രത ഉണ്ടാവണം. നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടെങ്കിൽ നിങ്ങളുടെ പത്രപ്രവർത്തനത്തിന്റെ മിടുക്ക് കൊണ്ട് അത് കണ്ടുപിടിച്ചോ. ആര്? ഹിന്ദു മാന്യമായ പത്രമാണെന്ന് പറഞ്ഞത് നിങ്ങളെ പോലെ അല്ല എന്ന് പറയാൻ ആപേക്ഷികമായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളാണെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്ന പ്രശ്നേ ഇല്ല. എന്ത് കളവ് പറഞ്ഞാലും ആ കളവ് ഞങ്ങൾക്ക് പറ്റിയ ഒരു പെശകായിപ്പോയി എന്ന് പറയുന്ന അത്യപൂർവം ചില മാധ്യമവും കേരളത്തിലുണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മാധ്യമവും അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല. എന്ത് കളവ് അവതരിപ്പിച്ചാലും ആ കളവ് അവതരിപ്പിക്കുന്നതിന് മേലെ ഞങ്ങൾ പിടിച്ച മുയലിന് രണ്ട് കൊമ്പുണ്ട് എന്ന് പറയുന്നത് തന്നെ നിൽക്കുന്നവരാണ് ഇവിടുത്തെ കേരളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ രീതി. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് ഹിന്ദു പത്രം സ്വീകരിച്ചത്. ഇനി നമുക്ക് മതിയാ ആ ഹിന്ദു പത്രത്തിന് വിട്ടുകള, വേറെ ഒന്നും വരാണ്ട് ചോദിക്കും. ദ ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരവേല നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ആരാണ് പി ആറിനെ നിശ്ചയിച്ചത്, അവർക്ക് എത്രയാണ് ശമ്പളം, എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള 10 ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, ഒരു പി ആർ സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ല. അതോടുകൂടി 10 ചോദ്യത്തിൻ്റെയും ഉത്തരവായി, ഒറ്റ ഉത്തരേ ഉള്ളൂ. അങ്ങനെ ഒരു പി ആർ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഈ കാര്യം അസന്നിഗ്ധമായി സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സഖാവ് പിണറായി കൃത്യമായിട്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാറാണ്, ഞങ്ങളെല്ലാം ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലുള്ളവരായിരുന്നു. മാത്രമല്ല അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു, എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ഉദ്യോഗസ്ഥനാണ്, നല്ല സൗഹൃദമുണ്ട്. മുഖ്യമന്ത്രിയായിട്ടുള്ള ഞങ്ങളെല്ലാമായിട്ട് സൗഹൃദമുണ്ട്. അപ്പോഴാണ് ദ ഹിന്ദുവായിട്ടൊരു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അഭിമുഖം നടത്തുകയും എന്നാൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിക്കുന്നവർ സ്വീകരിക്കുകയും ചെയ്തതോടെ അവസാനിക്കേണ്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത മാധ്യമ ശൃംഖല അതിശക്തിയായിട്ട് അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചാരണം നടത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഉത്തരം കിട്ടിയാലും മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ? ചിരിക്കുന്നില്ല. എന്തൊരു മനുഷ്യനാണ്, ചിരിയില്ല. ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ? എന്തൊരു ചിരിയായി, ഇത് ചിരിയാണോ എന്നാണ്.